وعليكم السلام. وعليكم السلام. بسم الله الرحمن الرحيم. إن صحيح البخاري كتاب الرقاق باب حفظ اللسان عند الباب باب حفظ اللسان كتاب الرقاق عند النار مردوت ഹൃദയത്തിൻ്റെ ടെൻഡർനെസ് ലോല ഇതാ ലോലമായ ഹൃദയം അത് സംബന്ധിച്ച് പറയുന്ന കിതാബ് എന്നതാണ്. അതിൽ കുറേ ബാബുകളുണ്ട്. അതിൽ ബാബു ഹിഫുദുൽ ലിസാൻ, ലിസാൻ നാവ് ഭാഷക്കും പറയും അല്ലേ. ഇവിടെ നാവിനെ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബു എന്നർത്ഥം. നാവ് ഗുഹ്യഭാഗങ്ങൾ ഇത് രണ്ടിനെയും സൂക്ഷിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്. അതായത് നാവിനെ മോശം സംസാരങ്ങളിൽ നിന്ന്, അശ്ലീല സംസാരങ്ങൾ, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക. നല്ലത് മാത്രം പറയുക. അതേപോലെ ഗുഹ്യസ്ഥാനത്തെ മോശം പ്രവർത്തികളിൽ നിന്ന്, അശ്ലീല പ്രവർത്തികളിൽ നിന്ന് സൂക്ഷിക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, സ്വർഗപ്രവേശം സാധ്യമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിപരീതം എന്താണ്? നരകപ്രവേശനം അല്ലേ. അപ്പോൾ അത് മോശം പ്രവർത്തികളിലേക്ക് ഈ രണ്ട് അവയവങ്ങളെ ഉപയോഗിച്ചാൽ അത് നരകപ്രവേശത്തിനും ഹേതുവാകും. അതിൽ ഹദീസ്, ആ ഹദീ ഈ ബാബിൽ ആദ്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് പറയുന്നത് ആദ്യം ഒരു വേറൊരു ആയത്താണ്. ഇതിൽ പരാമർശിക്കുന്ന ഫുൾ ഹദീസ് അല്ലാതെ ആദ്യം ഒരു ഹദീസിൻ്റെ ഭാഗം പറയുന്നുണ്ട്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്ത്. ഒരു ഹദീസാണ്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്ത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ ആര് വിശ്വസിക്കുന്നുവോ, വല്യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും, ഫല്യഖുൽ അപ്പോൾ അവൻ പറയട്ടെ, ഖൈറ നന്മയായ കാര്യം പറയട്ടെ, നന്മ നല്ലത് പറയട്ടെ, ഔ അല്ലെങ്കിൽ ലിയസ്മുത്ത് സ്വമത സ്വമത്ത ഔ ലിയസ്മുത്ത് അവൻ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, സൈലൻ്റ് ആയിരിക്കുക, മൗനം പാലിക്കട്ടെ. ഓ കൗലിഹി താല, വേറെ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ഒരു വചനവും ഇതിൽ പറയുന്നു. അതിൻ്റെ ഒരു സൂറത്തു ഖാഫിൽ ഉള്ളൊരു ആയത്ത്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നാണ്. എന്താണ് മാ യൽഫിളു? അവൻ ഉച്ചരിക്കുന്നില്ല, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല, മിൻ ഖൗലിൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഒരു വാക്കും മനുഷ്യൻ ഉരിയാടുന്നില്ല, ഇല്ലാലദൈഹി സാന്നിധ്യത്തിലല്ലാതെ, റഖീബ് അവൻ്റെ സാന്നിധ്യം, അവൻ ആരുടെ മുമ്പിലാണ്? റഖീബുൻ അതീത്, റഖീബ് അതീതിൻ്റെ. അപ്പം നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നതിനായി വലതുഭാഗത്ത് റഖീബ് എന്നൊരു മലക്കും ഇടത് ഭാഗത്ത് അതീത് എന്നൊരു മലക്കും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചതാണ്. അപ്പോൾ അത് പ്രകാരം ആ മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയല്ലാതെ ആ നിരീക്ഷണമില്ലാതെ ഒരു വാക്കും ഉച്ചരിക്കപ്പെടുന്നില്ല, ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല നമ്മുടെ. എല്ലാം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ മാലാഖമാർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നറിയാം. എന്താ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവിടെ വല്ല മോശം ഇപ്പോൾ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടാവും, സി സി ടി വി അതിൽ പതിയും. അപ്പോൾ ആരെങ്കിലും കള്ളത്തരം ചെയ്യുക, ആരെങ്കിലും മോഷ്ടിച്ചെടുക്കുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലായിടത്തും പക്ഷേ അള്ളാഹുവിൻ്റെ ക്യാമറ ഉണ്ട്, മനസ്സിലായില്ലേ. അള്ളാഹു എല്ലായിടത്തും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ അല്ലാതെ മറ്റാരും അറിയാത്ത, അല്ലെങ്കിൽ രണ്ട് പേര് മാത്രം അറിയുന്ന മറ്റാരും അറിയാത്തൊരു പ്രവൃത്തി ആണെങ്കിലും അള്ളാഹു അതറിയുന്നുണ്ട്. അതുകൂടാതെ അള്ളാഹു ഏർപ്പെടുത്തിയ മലക്കുകളും അത് നിരീക്ഷിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. ഇനി ഈ ആദ്യ ഭാഗത്ത് ഒരു ഹദീസിൻ്റെ ഖണ്ഡം പറഞ്ഞു. ആ ഹദീസിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്ത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊരുത്തൻ ഏതൊരുത്തൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ എങ്കിൽ
ഫൽയഖുൽ ഖൈറ അവൻ നല്ലത് നല്ലത് പറയട്ടെ. പറയട്ടെ, നന്മ പ്രവർത്തിക്കട്ടെ, നല്ലത് ചെയ്യട്ടെ, നല്ലത് ഉച്ചരിക്കട്ടെ. ഔ അല്ലെങ്കിൽ ലിയസ്മുത്ത് അവൻ സ്വംത്ത്, എന്താ സ്വംത്ത്? സ്വംത്ത് നിശബ്ദത, മൗനം പാലിക്കൽ, മൗനം പാലിക്കട്ടെ. ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, മൗനം പാലിക്കുകയാണ് ചീത്ത പറയുന്നതിനേക്കാളും നല്ലത് അല്ലേ. അപ്പോൾ നല്ലത് പറയാൻ പറ്റുമെങ്കിൽ പറയുകയാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ശരി. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖർ ഫല്യുക്രിം ജാറഹു. ഇനി വേറെ ആരെങ്കിലും, ആരൊരുത്തൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവൻ്റെ ജാറിനെ ബഹുമാനിക്കട്ടെ. അക്രമ ബഹുമാനിച്ചു, അക്രമ യുക്രിം, ഫൽ യുക്രിം, അപ്പോൾ അവൻ, എങ്കിൽ അവൻ, യുക്രിം ഫൽ യുക്രിം അമ്രാണ്, എന്ത് അമ്ര ഗായിബാണ്, എന്ത് അവൻ ബഹുമാനിക്കട്ടെ, ജാറഹു അവൻ്റെ അയൽക്കാരനെ. അപ്പൊ അക്രിം ജാറക വലൂക്കാന കാഫിറ, എന്താണ് പറഞ്ഞ മറ്റൊരു ഹദീസ്, നീ നിന്റെ ജാറിനെ ബഹുമാനിക്കുക, വലൗഖാന കാഫിറ, അവൻ ദൈവനിഷേധിയാണെങ്കിൽ, അവൻ നിരീശ്വരവാദിയാണെങ്കിലും അല്ലെങ്കിൽ ദൈവധിക്കാരിയാണെങ്കിലും ദൈവനിഷേധിയാണെങ്കിലും നീ എന്ത് ചെയ്യണം, നിന്റെ അയൽക്കാരനെ ബഹുമാനിക്കണം. അയൽക്കാരനുമായി ചില കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കുന്നവനാണ് അന്ത്യദിനത്തിലും അള്ളാഹുവിനും വിശ്വസിക്കുന്നവൻ. അപ്പം അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം, അല്ലാതെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഇനി പറയാണ്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യുക്രിം ദൈഫ. ഇനി ആരെങ്കിലും, ആരൊരുത്തൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ, ഫല്യുക്രിം, അവൻ ആദരിക്കട്ടെ, ദൈഫഹു അവൻ്റെ അതിഥിയെ, ദൈഫ് ദൈഫ് എന്താണ് ദിയാഫത്ത്, ആതിഥ്യം വഹിക്കുക, അതായത് വിരുന്ന് കൂട്ടുക, സൽക്കരിക്കുക, വിരുന്നുകാരെ സൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിരുന്നുകാർക്ക്, അവർ ഒരു ദിവസം വിരുന്ന് നമ്മുടെ വീട്ടിൽ മറ്റാരെങ്കിലും വന്ന് വിരുന്ന് താമസിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മൾ അതിഥിയായി, ഗസ്റ്റ് ആയി വരുന്ന അവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അവർക്ക് പ്രത്യേകമായി, കഴിയുന്നത്ര പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതേപോലെ അവരോട് മാന്യമായി പെരുമാറണം, ശരി, വളരെ മൃദുലമായും സ്നേഹത്തോടെയും ആദരവോടെയും അവരോട് പെരുമാറണം. ഇങ്ങനെ 3 ദിവസം വരെ അവർക്ക് പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. തുടർച്ചയായി 3 ദിവസങ്ങൾ, അവർ 3 ദിവസത്തിലധികം നിൽക്കുകയാണെങ്കിൽ 3 ദിവസമെങ്കിലും അവർക്ക് സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. ശരി. ഇനി അപ്പം ഇതിൽ എന്ത് പറയുന്നുണ്ട്, ഈ കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്ത് പറയുന്നത്, മങ്കാനി യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്ത് എന്നാണ് ആദ്യം പറഞ്ഞത്. എന്ത്, ആരൊരുത്തൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവൻ്റെ അവൻ നല്ലത് ഖൈറ് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, നിശബ്ദത പാലിക്കട്ടെ, മൗനം പാലിക്കട്ടെ എന്നാണ്. അപ്പോൾ നാവിനെ അടക്കി നിർത്തുന്നത് സംബന്ധിച്ച് അവിടെ വരുന്നുണ്ട് ആവശ്യം അല്ലേ, അതാണ് പറയാൻ കാര്യം. ഇനി സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖാഫിൽ 18-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, അവൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല മനുഷ്യൻ, ഏതൊരു വാക്കും ഉച്ചരിക്കുമ്പോൾ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് റഖീബ് അതീദ് സാന്നിധ്യത്തിലല്ലാതെ അല്ല. കാരണം റഖീബ് അതീദ് എന്നീ രണ്ട് മലക്കുകൾ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. CD ഒക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് ഏത് രൂപത്തിലാണ് നമുക്കറിയില്ല. നമ്മളിപ്പോൾ CD ഇപ്പോഴല്ലേ, CD ഒക്കെ പണ്ടും CD ഇതില്ലല്ലോ. ഇങ്ങനെ ഇപ്പോൾ വളരെ കുറഞ്ഞ ചെറിയൊരു മെമ്മറി ചിപ്പിൽ കുറേ കാര്യങ്ങൾ സേവ് ചെയ്തിടാൻ പറ്റും, പണ്ടതില്ലായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ഈ ചിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു ഒരു പക്ഷേ അല്ലേ, ചിലപ്പം പലർക്കും വിശ്വാസം വരില്ല. അപ്പോൾ ഇന്ന് നമുക്കറിയില്ല അള്ളാഹു എങ്ങനെയാണ് ഈ രേഖപ്പെടുത്തുന്നത്, നമുക്കറിയില്ല പല രൂപം കൊണ്ടാണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നതെന്ന് ഒരു എഴുതിയ, നമ്മൾ എഴുതുന്ന പേന കൊണ്ട് എഴുതുന്ന പോലെ എഴുതില്ല, അവർ അതിൻ്റെ വേറെ രൂപത്തിലായിരിക്കും. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല. അള്ളാഹു പല മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പം മനുഷ്യൻ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചു. അള്ളാഹു നിശ്ചയിച്ച പ്രകാരം മനുഷ്യൻ ഓരോ കാലഘട്ടത്തിൽ പല മാർഗങ്ങൾ റെക്കോർഡിങ്ങിന് കണ്ടുപിടിക്കുന്നു. ഇനിയും ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കപ്പെടും. ശാസ്ത്രം അല്ലേ, ശാസ്ത്രീയമായി മനുഷ്യൻ ഉയർന്നുയർന്ന് വരുമ്പോൾ മനുഷ്യൻ പല പല ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങൾ നടത്തും അല്ലേ. അപ്പോൾ
പലതരം റെക്കോർഡിംഗ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പം ചിലപ്പോൾ ഇതൊന്നും ആവണമെന്നില്ല, വേറെ ഒരു റെക്കോർഡിംഗ് ആയിരിക്കും. മലക്കുകളുടെ റെക്കോർഡിംഗ് വേറെ രൂപത്തിലായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പം നമുക്കറിയില്ല, അത് അതൊക്കെ ഗൈബ് ആയ കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അല്ലത് ഇങ്ങനെ യുഗ്മിനൂന ബിൽ ഗൈബ് അല്ലേ, മുഗ്മിനിങ്ങൾ എങ്ങനെയാണ് അവർ ഗൈബിൽ വിശ്വസിക്കുന്നത്, അഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാണ്. മലക്ക് ഇപ്പോൾ നമ്മൾ മലക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മലക്ക് ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ കുത്തിരിക്കുക, ഇവിടെ മരക്ക് ഒരു മലക്ക് ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കുക, നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഇളകുക. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, മലക്കുകൾ അത് വൈബാണ്, നമ്മളൊക്കെ അറിയില്ല അത് എങ്ങനെയാണ് അവർ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല, മനസ്സിലായില്ലേ? ഇനി ഹദീസ്. ഹദ്ദസന മുഹമ്മദ് ബിൻ അബി ബക്കർ അൽ മുഖദ്ദമി ഹദ്ദസന ഉമർ ബിൻ അലി സമിഅ أبا حازم عن سهل بن سعد عن رسول الله صلى الله عليه وسلم قال من يضمن لي ما بين لحييه وما بين رجليه أضمن له الجنة من يضمن لي رسول صلى الله عليه وسلم പറയുന്നത് സഹീൽ ബിൻ സഅദ് എന്ന സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് സഹീൽ ബുഖാരിയിൽ കിതാബ് റിഖാഖിൽ ബാബ് ഹിഫ്ളിൽ ലിസാനിൽ ആണ് ഹദീസ്. സഹീൽ ബുഖാരിയിൽ മൊത്തത്തിൽ 6474 വരും. എനിക്ക് ഉറപ്പ് നൽകുന്നുവോ, ലിഹിയത്ത് എന്ന് പറഞ്ഞാൽ താടി അല്ലേ, ലിഹിയത്ത് ബേഡ് താടി, ലഹിയ എന്ന് പറഞ്ഞാല് രണ്ട് താടി എല്ലുകളാണ്, ലഹിയൈഹി ലഹിയൈ ലഹിയൈഹി ലഹിയാനി ലഹിയൈഹി അവൻ്റെ രണ്ട് താടി എല്ലുകൾ, അവൻ്റെ പറഞ്ഞാൽ അവളുടെയും പെടും കേട്ടോ, രണ്ട് താടി എല്ലുകൾക്ക് ഇടയിലുള്ള സാധനം എന്താണ്? നാവ്. രണ്ട് താടിയെല്ലുകൾക്കിടയിൽ ഈ എല്ലില്ലാത്തൊരു സാധനമുണ്ട്, എല്ലില്ലാത്തൊരവയവം ഉണ്ട്, എല്ലില്ലാതെ നാവിൽ എല്ലുണ്ടാവും ഇല്ല. അപ്പോൾ ഈ രണ്ട് താടിയെല്ലുകൾക്കിടയിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു അവയവമുണ്ട്, ആ സാധനം ത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആരെങ്കിലും ഉറപ്പ് തന്നാൽ, ബൈനരിജിലായി രണ്ട് തുടകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് കാലുകൾക്കിടയിൽ, രിജ് എന്ന് പറഞ്ഞാൽ കാലാണ്, ഫഹ്ദാണ് തുട, തുടകൾക്കിടയിൽ കാലുകൾക്കിടയിൽ ഉള്ള ഒരു അവയവമുണ്ട്, ആ അവയവത്തിൻ്റെ കാര്യത്തിലും എനിക്ക് അത് സൂക്ഷിക്കാമെന്ന് ഏതൊരുത്തനും ഉറപ്പ്. ഈ രണ്ടവയവങ്ങൾ നാവും ഗുഹ്യസ്ഥാനവും, നാവും ഫർജും. അപ്പോൾ എങ്കിൽ ഞാൻ അവന് ഉറപ്പ് നൽകുന്നു, എന്ത് സ്വർഗം ആര് ഉറപ്പ് നൽകുന്നു? അല്ലാഹു അല്ല, ഇതാരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസല്ലേ, ഇത് ആയത്തല്ലല്ലോ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണേ ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇത് പാലിച്ചാൽ അവൻ ബഹുഭൂരിഭാഗം തിന്മകളിൽ നിന്നും ഒഴിവായിരിക്കും. സത്യവിശ്വാസ അങ്ങനെയുള്ള സത്യവിശ്വാസി ബഹുഭൂരിഭാഗം തിന്മകളിൽ നിന്നും ഒഴിവാക്കപ്പെടും. അപ്പോൾ അത് തന്നെ അവൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും. അപ്പോൾ അത് സ്വർഗം ഉറപ്പിക്കാം എന്നാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. മനസ്സിലായേ? ഇനി ഇതിൻ്റെ വ്യാഖ്യാനം ഫത്വുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അഖലാനി നൽകിയിട്ടുണ്ട്. അത് അതിൻ്റെ പ്രധാന ഭാഗം قوله باب حفظ اللسان اي عن النطق بما لا يصغ شرعا مما لا حاجه للمتكلم به ഇനി ഇവിടെ ഹിഫ്ളു ലിസാൻ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, ബാബിൻ്റെ പേര്. ഈ ബാബിൽ നാല് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരു ഹദീസാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അതായത് ഐ അനി നുത്തഖ്, നുത്തഖ് എന്ന് പറഞ്ഞാൽ സംസാരം. എന്താണ് നുത്തഖ്? സംസാരം. അന്തഖനല്ലാഹ്, നമ്മൾ അല്ലാഹുവാണ് സംസാരിപ്പിച്ചത് അല്ലേ. അന്തഖ കുല്ലശൈ, എന്താണ് കുലിഷ്, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹുവാണ് നമ്മയും സംസാരിപ്പിച്ചത്. ശരിയല്ലേ? അപ്പൊ അന്തക്ക സംസാരിപ്പിച്ചു, നുത്തക്ക് എന്ന് പറഞ്ഞ സംസാരം. ബിമലയ സൂഷറ മിമ്മല ഹാജത ലിൽ മുതകല്ലിമ ബി, സംസാരിക്കുന്ന ആൾക്കൊരു ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാം, അതിൽ നിന്ന് സൂക്ഷിക്കുക എന്നർത്ഥം. അതാണ് ഹിഫ്ളു ലിസാൻ, അല്ലാതെ നാവ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുക മാത്രം, ആവശ്യമുള്ളത് സംസാരിക്കാതിരിക്കല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, അതാണ് ഹിഫ്ളു ലിസാൻ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അതിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മോശം കാര്യങ്ങളിലേക്ക് സംസാരം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്, തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട്, നാവിൻ്റെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി وقد اخرج ابو الشيخ في كتاب الثواب والبيهقي في الشعب من حديث ابي جحيفه رفعه احب الاعمال الى الله حفظ اللسان يعني വേറെ ഒരു ഹദീസിൽ احب الاعمال الى الله അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രിയങ്കരമായ പ്രവൃത്തി, കർമ്മങ്ങളിൽ അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രിയങ്കരം അഹബ് ഏതാണ്? ഹിഫ്ളു ലിസാൻ, നാവിനെ സൂക്ഷിക്കലാണ്, മോശമായ സംസാരങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കലാണ് എന്ന് ഒരു ഹദീസ് വേറെ പറഞ്ഞിട്ടുണ്ട്.
قال تكتب الملائكة كل ما يتلفظ به الإنسان ثم يثبت الله من ذلك ما له وما عليه فيمحو ما عدا ذلك. قلت هذا لو ثبت كان نصا في ذلك ولكنه من رواية الكلب وهو ضعيف جدا. إني ابن بطال എന്നവർ ഹസൻ എന്നവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് രേഖപ്പെടുത്തുന്നു പറഞ്ഞല്ലേ, നമ്മൾ എന്ത് സംസാരിച്ചാലും, മനുഷ്യൻ എന്ത് സംസാരിച്ചാലും അത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യക്തുബാനി കുല്ലഷൈ. ഹസൻ എന്നവർ പറയുന്നതായിട്ട് ഇബ്നു ബത്താൽ എന്നവർ പറയാണ് യക്തുബാനി കുല്ലഷൈ, മനുഷ്യൻ ചെയ്യുന്ന ഈ എല്ലാ കാര്യങ്ങളും ആര് രേഖപ്പെടുത്തുന്നു? ആര് രേഖപ്പെടുത്തുന്നു? റഖീബ് അതീദ് എന്നീ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. ഉറക്കെ പറയണേ കേട്ടോ. വാ നിക്കരിമ, ഇനി ഇക്രിമ എന്നവർ പറയുന്നതായിട്ട് ഇബ്നു ബത്താൽ എന്ന് പറയാണ്. ഇബ്നു ബത്താൽ എന്നവർ പറയാണ് എന്ത് ഇക്രിമയുടെ അഭിപ്രായം, യക്തുബാനിൽ ഖൈറ വശർറ ഫഖത്ത്, മലക്കുകൾ നന്മയും തിന്മയും മാത്രം എഴുതുന്നു, നല്ലത് അല്ലെങ്കിൽ ചീത്ത. ഇത് രണ്ടിൻ്റെ ഇടയിൽ പെട്ടതുണ്ടാവുമല്ലോ, നല്ലതും അല്ല ചീത്തയും അല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, അനുവദനീയമായ ചില കാര്യങ്ങൾ. അപ്പോൾ നന്മയും തിന്മയും മാത്രമാണ് മലക്കുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് ഇക്രിമ എന്നവർ പറയുന്നു. ഹസൻ എന്നവർ പറയുന്നു എല്ലാ മലക്കുകളും രേഖപ്പെടുത്തുന്നു. ഇനി വയഖദി അൽ അവ്വല തഫ്സീർ അബി സാലിഹ് ഫി ഖൗലി തആല യംഹുല്ലാഹു മാ യശാ വിസ്ബിദ് യംഹുല്ലാഹു മാ യശാ വിസ്ബിദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. യംഹുല്ലാഹു, അല്ലാഹു മായ്ച്ചു കളയുന്നു, മഹാ മായ്ച്ചു, മായഷാ അവൻ ഉദ്ദേശിക്കുന്നു, വൈസ്ബിത് എന്നിട്ട് അവൻ സ്ഥിരപ്പെടുത്തുന്നു. അല്ലാഹു ചില കാര്യങ്ങൾ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു, ചിലത് അല്ലാഹു മായ്ച്ചു കളയുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, മഹാ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അല്ലാഹുവിൻ്റെ ഈ വചനത്തിൽ അബൂ സ്വാലിഹ് എന്നിവർ പറഞ്ഞ തഫ്സീർ എന്താണ്? കല തക്തുബൽ മലായികത്തു കുല്ലമായ തലഫദു ബി, എല്ലാ മലക്കുകൾ മനുഷ്യൻ ഉച്ചരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. എന്ത് തലഫദു ബിഹിൽ ഇൻസാൻ ثم يثبت الله من ذلك ما له وما عليه. ഇനി പിന്നീട് അള്ളാഹു മനുഷ്യന് അനുകൂലമായത് നന്മയായ കാര്യം, അതേപോലെ വമ അലഹി മനുഷ്യന് പ്രതികൂലമായത് മനുഷ്യൻ തിന്മയായി ചെയ്ത പറഞ്ഞ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. ശരി, അത് സ്ഥിരപ്പെടുത്തുന്നു. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും? വയംഹു മഅ ദാലിക്, അല്ലാത്തതൊക്കെ അള്ളാഹു ഡിലീറ്റ് ചെയ്യുന്നു, ഇത് മായച്ച് കളയുന്നു. അപ്പം നന്മയും തിന്മയും അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നു എന്നർത്ഥം. പൊറുത്തിട്ടില്ലെങ്കിൽ തിന്മ അർത്ഥം ഉണ്ടാവും. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി, തൗബ തേടി, അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തിന്മ അങ്ങനെ തന്നെ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ എല്ലാം തിന്മകളെ മായ്ച്ച് കളയട്ടെ, ആമീൻ. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് ഈ വ്യാഖ്യാന പ്രകാരം ആദ്യത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതായത് ആദ്യത്തെ അഭിപ്രായം ഇബ്നു ബത്താൽ എന്നവർ ഹസൻ എന്നവർ ഉദ്ധരിക്കുന്നു എന്ത് മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തുന്നു, ഇക്രിമ എന്നവർ പറയുന്നു മലക്കുകൾ ഖൈറും ഷറും മാത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യത്തെ അഭിപ്രായമാണ് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത്. والرقيب هو الحافظ، رقيب എന്നാണ് കാക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതീത് ഹാളർ, ഹാളർ പ്രസന്റ്. وورد في فضل الصمت عده احاديث منها حديث سفيان بن عبد الله الثقفي قلت يا رسول الله ما اخوف ما تخاف علي قال هذا واخذ بلسانه اخرجه الترمذي قال حسن صحيح. يعني رقيب صمت സംത് സംത് എന്ന് പറഞ്ഞാൽ നിശബ്ദത പാലിക്കൽ, മൗനം പാലിക്കൽ. ഇത് അതിൻ്റെ ഫദൽ ശ്രേഷ്ഠത സംബന്ധിച്ച് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ഹദീസാണ് സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫി എന്നിവർ പറയാം. എന്താ കൊൽത്തു, ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരേ, മാ അഖ്വഫു, ഏറ്റവും ഭയക്കുന്ന കാര്യം, മാ തഖാഫു അലിയ, താങ്കൾ എന്നിൽ ഭയപ്പെടുന്നതിൽ, താങ്കൾ എന്നെ സംബന്ധിച്ച് ആശങ്കിക്കുന്നതിൽ, ഈ താങ്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കിക്കുന്ന കാര്യം ഏതാണ്? എന്നെ സംബന്ധിച്ച് താങ്കൾ അഭിപ്രായ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ താങ്കളെ ഭയത്തിലാക്കുന്ന കാര്യം എന്താണ്? കോല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ വഅഹദാ ബിലിസാനിഹി, ഇങ്ങോട്ട് കൊണ്ടുവരാ പുറത്തേക്ക്, ആ ഇടുക്ക് പുറത്തേക്ക് നാവ്, ആ ഇതിങ്ങനെ പുറത്ത് കാണിച്ചു, മനസ്സിലേ, മനസ്സിലേ, ആ അതങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് നാവ് പുറത്ത് കാണിച്ചു, ഇതാ ഈ സാധനം, താ ഈ സാധനം, ഈ സാധനമാണ് എന്ത്? വഅഹദ ബിലിസാനിഹി, അദ്ദേഹത്തിൻ്റെ നാവ്, ആര് സഖഫിയുടെ നാവ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പറയാം. നിറഞ്ഞ മര്യാദക്ക് നിർത്തണം നിർത്തണം ഈ നാവിനെ, ആ
നാവിനെ മര്യാദക്ക് നിർത്തണം എന്നർത്ഥം, മനസ്സിലായില്ലേ? വഖാൽ ഹസൻ സ്വഹീഹ്, ഇത് സ്വഹീഹ ഹദീസാണെന്ന്, ഹസൻ സ്വഹീഹ ഹദീസാണെന്ന് തിർമുദി എന്നാണ് പറയുന്നത്. തിർമുദി ഉദ്ധരിച്ച ഹദീസാണ്, മനസ്സിലല്ലേ? ഇനി وتقدم في الايمان حديث المسلم من سلم المسلمون من لسانه ويده وليحمد صححه ابن حبان من حديث البراء وكف لسانك الا من خير ഇനി മറ്റൊരു ഹദീസ് മുൻപ് നമ്മൾ റിപ്പോർട്ട് ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട് കിതാബുൽ ഈമാൻ. എന്ത്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അൽ മുസ്ലിമു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വൽ മുസ്ലിം, മുസ്ലിം എന്ന് ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടവരാണ്. മിൻ ലിസാനിഹി, അവൻ്റെ നാവിൽ നിന്ന്. വയദിഹി, അവൻ്റെ കയ്യിൽ നിന്ന്. അവൻ്റെ അവൻ ഒരു തരത്തിലും ആക്രമിക്കില്ല മുസ്ലിങ്ങളെ. അവനൊരു തരത്തും അവൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല മുസ്ലിങ്ങൾക്ക്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അത് ആദർശ ബന്ധുക്കളെ ചില സ്ഥലങ്ങളിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരുമായും നല്ല രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ആരോടും അനീതി ചെയ്യാൻ പാടില്ല. യാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യുഅ്ദിലുഹു അഖ്റബു ലിത്തഖ്വ. ഖുർആൻ പറയുന്നു എന്ത്? എന്ത്? ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ടെന്ന് വിചാരിച്ച് അത് എന്ത് ചെയ്യാൻ പാടില്ല, അതിക്രമം പ്രവർത്തിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അവരത്. അപ്പോൾ യുഅ്ദിലു, നിങ്ങൾ നീതിയുള്ളവരാണ്. അപ്പോൾ ഏത് മതക്കാരനോ ജാതിക്കാരനോ ആരാവട്ടെ, അവരോട് നീതിപൂർവം പ്രവർത്തിക്കണം. ആരോടും അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല. അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിമിനോടാകുമ്പോൾ അത് കൂടുതൽ ഗൗരവതരം ആകും. ആദർശ ബന്ധുക്കൾ, ആദർശ ബന്ധുത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് ഇസ്ലാം. ഏത് പ്രത്യേക ശാസ്ത്രമാണെങ്കിലും അതിൻ്റെ ദെൻ ബറ എന്നിവരുടെ ഹദീസ് വഖുഫ ലിസാനക ഇല്ലാ മിൻ ഖൈർ. എന്താ വഖുഫ ലിസാനക, നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. ഇല്ലാ മിൻ ഖൈർ, നന്മയല്ലാത്ത കാര്യങ്ങൾ. കാരണം നന്മയല്ലാത്ത പറയാൻ നാവിനെ അനുവദിക്കരുത്. നാവിനെ പിടിച്ചു വെക്കണം, നാവിനെ കെട്ടിയിടുക. കാരണം കാര്യം കൊണ്ട് കെട്ടിയിടല്ല. അത് നല്ല ഭദ്രമായിട്ട് അള്ളാഹ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പുറത്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, പക്ഷെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ ആ ഭദ്രമായ കോട്ടയിലവിടെ നിന്നോട്ടെ, അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ തന്നെ നിന്നോട്ടെ. വേണ്ടാത്ത പറയരുത്, നല്ലത് മാത്രം സംസാരിക്കുക. ചീത്ത പറയരുത്, വഴക്കൂടരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. ചീത്തൊന്നും പറയാൻ പാടില്ല, വഴക്കൂടാൻ പാടില്ല. പറ്റുമോ? താത്താരെ ചീത്ത പറയാൻ പറ്റുമോ? വഴക്കൂടാൻ പറ്റുമോ? ദേഷ്യപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അടുത്തത് വൻ ഉഖബത ബിൻ ആമിർ ഖുൽത്തു യാ റസൂലുള്ളാഹ് മൻ നജാത് ഖാല അംസിക് അലൈക ലിസാനക് അൽ ഹദീസ് അഖ്റജഹു അത്തിർമുദി വഹസ്സനഹു വഫി ഹദീസ് മുആദ് മർഫൂഅൻ അല ഉഖ്ബിറുക ബി മലാകിൽ അർദ് അംറ് കുല്ലിഹി കുഫ ഹാദാ വഅശാര ഇലാ ലിസാനി ഖുൽത്തു യാ റസൂലുള്ളാഹ് വഇന്നാ ലമുആഖദൂന ബിമാ ലാ യതകല്ലമു ബി ഖാല വഹൽ യകുബ്ബു അന്നാസ് ഫിൻ നാർ അലാ വുജൂഹിഹിം إلا حصائد ألسنتهم أخرجه أحمد والترمذي وصححه والنسائي وابن ماجه كلهم من طريق أبي وائل ذن عن معاذ ذن وقبة بن عامر انور ريبورتي من الحديث قلت ഞാൻ ചോദിച്ചു يا رسول الله الله من رسول من نجات എന്താണ് نجات 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 എന്താണ് نجات വിജയം എന്താണ് എന്താണ് نجا വിജയിച്ചു افلح വിജയിച്ചു قد افلح المؤمنون لا ناجي ناجي എന്താണ് ناجيا വിജയിച്ചവൾ ആരാ നാജിയ നാജിമോൾ അല്ലേ ആ നാജിയ അല്ലേ അപ്പൊ നാജിയ വിജയിച്ചവൾ എന്നർത്ഥം നജ വിജയിച്ചു നജാത്ത് വിജയം അറിയില്ലെങ്കിൽ എന്താണ് നജാത്ത് വിജയം അപ്പൊ എന്താണ് വിജയം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു പറഞ്ഞു ഖാല നബി മറുപടി പറഞ്ഞു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി മറുപടി പറഞ്ഞു അംസിക് അലൈക ലിസാനക് നിന്റെ നാവ് പിടിച്ചു വെക്കണം നിയന്ത്രിക്കണം അൽ ഹദീസ് അതൊരു ഹദീസാണ് കേട്ടോ തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇനി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് മർഫു ആയിട്ട് വന്ന ഹദീസ് അലാ അഖ്ബിറുക മലാകിൽ അംറ് കുല്ലിഹി കാര്യങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ നിങ്ങൾ അറിയിച്ചു തരയട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുഫ ഹാദാ ഇതിനെ പിടിച്ചു വെക്കണം എന്നാണ് എന്ത് ഇതിനെ പിടിച്ചു വെക്കണം എന്ന് അഷാറ ഇലാ ലിസാനി എന്നിട്ട് നാവിലേക്ക് ഇങ്ങനെ ചൂണ്ടി ആര് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ആര് മുആദ് എന്നവർ ചോദിച്ചു യാ റസൂലുള്ളാഹ് അല്ലാഹു റസൂല വഇന്നാ ലമുആഖദുന ബിമാ നതകല്ലമു ബി ഞങ്ങൾ സംസാരിക്കുന്നത് അവയവം കൊണ്ട് ഞങ്ങൾ പിടിച്ചേക്കേ പിന്നെ സംസാരിക്കാൻ കഴിയോ അപ്പം എന്താണ് മോശം സംസാരങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് നബി പറഞ്ഞ ഉദ്ദേശം കേട്ടോ അപ്പം ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തത് അല്ലാതെ മറ്റെന്താണ് എന്നാൽ
അവരുടെ നാവുകൾ പ്രവർത്തിച്ചത് ഫലമായിട്ട് ആണ് അവർ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നതെന്ന് ജനങ്ങൾ. അപ്പം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോശമായ പ്രവർത്തികളിൽ നിന്ന്, മോശമായ സംസാരങ്ങളിൽ നിന്ന് നാവിനെ ഒഴിവാക്കുക, പിടിച്ചു വെക്കുക എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി വേറൊരു ഹദീസ് തുബ്രാനി, ഇതേ ഹദീസിൽ തന്നെ ഇത്രയും കൂടെ വരുന്നുണ്ട്. എന്ത്? സുമ്മ ഇന്നക അന്ത സാല സാലിമ മാസക്കത്ത ഫൈദാ തകല്ലംത കുതിബ അലൈക ഔലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നീ സംസാരിക്കാതെ മിണ്ടാതിരുന്നാൽ, മിണ്ടാതിരിക്കുവോളം നീ രക്ഷപ്പെടും. ആവശ്യമുള്ള മിണ്ടരുതെന്നല്ല, വൈദാ തകല്ലംത കുതിബ അലൈക ഔലക. എന്താണ്? നീ സംസാരിച്ചാൽ അത് നിനക്കെതിരെ രേഖപ്പെടുത്തും, ഔലക, അല്ലെങ്കിൽ നിനക്ക് അനുകൂലമായി രേഖപ്പെടും. നല്ലതാണെങ്കിൽ അനുകൂലമായിരിക്കും, തിന്മയാണെങ്കിൽ പ്രതികൂലമായിരിക്കും, എതിരായിട്ട് അല്ലേ. പിന്നെ വേറെയും ഹദീസുകൾ പല സഹാബിമാരിൽ നിന്ന് മൗനത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കു മാ ലാ യഅനി. ഇസ്ലാം, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ നന്മ, അതിൻ്റെ ഭംഗി, നന്മ എന്ന് ഹുസ്നി എന്നത് എന്താണ്? തർക്കുഹു മാ ലാ യഅനി, തർക്കുഹു ഉപേക്ഷിക്കല, മാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്ത കാര്യം, എല്ലാ കാര്യത്തിനും പോയി തലയിടാൻ നിൽക്കരുത്. അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവിടെ അയാൾ ഇടപെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ വെറുതെ പോയിട്ട് ഇടപെടരുത്. അയാൾക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലെങ്കിൽ അയാൾ അവിടെ പോയിട്ട് നാല് വർത്തമാനം പറഞ്ഞിട്ട് വെറുതെ ഫസാദ് ഉണ്ടാക്കരുത്. അയാൾ കൂടി ഫസാദ് ഉണ്ടാക്കുന്നത് ആ പ്രശ്നം സോൾവ് ചെയ്യാനും അയാൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇടപെടാതിരിക്കണം. മനസ്സിലായില്ലേ? ഈ ബാബിൽ വദക്കറൽ മുസന്നിഫ് ഫിൽ ബാബി അർബഅത്ത് ഹദീസ്, അതിൽ ഒന്നാമത്തെ ഹദീസാണ് ഈ ഹദീസ് അല്ലേ. ഇനി ഇതിൽ സനദ് സംബന്ധിച്ച ചർച്ചയുണ്ട്. പിന്നെ മൈ യദുമൻ എന്ന് പറഞ്ഞു, ആരെ എനിക്ക് ഉറപ്പ് നൽകിയാൽ, അത് പല രൂപത്തിൽ ഈ വ്യത്യസ്ത റിവായത്തുകളിൽ വ്യത്യസ്ത വാക്കുകളിൽ വന്നതായിട്ടുള്ള ഒരേ ആശയത്തിൽ സമാനമായി അല്ലെങ്കിൽ സദൃശമായിട്ടുള്ള ഇതിൽ വന്നതായിട്ട് ഉണ്ട്, വേറെയും ഹദീസുകളുണ്ട്. എന്താണ് നാവ് അല്ലെങ്കിൽ ലിംഗം, ഗുഹ്യസ്ഥാനം, അതിനെ പിടിച്ചു വെക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ ലമൻ, അതിൻ്റെ കാര്യത്തിൽ ഉറപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിത്തർക്കിൽ മാസിയ, അത് തെറ്റുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. അതിന്മേലുള്ള ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ്. അതിന്മേലുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഫൽ മാന, അപ്പോൾ അതിനർത്ഥം മൻ അദ്ദൽ ഹഖല്ലദി അലാ ലിസാനിഹി, അവൻ്റെ നാവിന്മേലുള്ള, ഒരു മനുഷ്യൻ അവൻ്റെ നാവിന്മേലുള്ള അദാഉൽ ഹഖ്, അതിന്മേലുള്ള ബാധ്യത വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാവിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മുടെ ഓരോ അവയവത്തോടും നമുക്കൊരു ബാധ്യതയുണ്ട്. അപ്പോൾ നാവിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? മിനന്നുത്തഖി ബിമാ യജിബു അലൈഹി, നിർബന്ധമുള്ളിടത്ത് സംസാരിക്കുക, നിർബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക. നിസ്കാരത്തിൽ സംസാരിക്കണ്ടേ? ഒരാൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അയാൾക്ക് സഹായമായിട്ട് ഒരു സംസാരം ഉപകരിക്കുമെങ്കിൽ സംസാരിക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പം ആവശ്യമായത്, നിർബന്ധമായത് സംസാരിക്കുക. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? മൗനം പാലിക്കുക. ഇങ്ങനെയാണ് നാവിനോടുള്ള ബാധ്യത ഒരാൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ. നീ ഫർജിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങ, അല്ലെങ്കിൽ ലൈംഗിക അവയവം, അതിനോടുള്ള ഹക്ക് എന്നാൽ അതിനർത്ഥം എന്താണ്? മിം വളഹി ഫിൽ ഹലാൽ, ഹലാലായടത്ത് മാത്രം അത് വെക്കുക, ഹലാലായടത്ത് മാത്രം ഫർജ് വെക്കുക, അല്ലെങ്കിൽ ലിംഗം വെക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ ഇണയിൽ മാത്രം അതിനെ ഉപയോഗിക്കുക, ഹറാമിലേക്ക് വിചാരത്തിലേക്കൊന്നും പോവാതിരിക്കുക. വഖഫിഹി അനിൽ ഹറാം, ഹറാമായടത്ത് അതിനെ തടയുക, നിയന്ത്രിക്കുക, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുക. അങ്ങനെ തെറ്റായ പ്രവർത്തികളിലേക്ക്, മ്ലച്ഛം പ്രവർത്തിയിട്ട്, അശ്ലീല പ്രവർത്തികളിലേക്ക്, സിനായിലേക്ക് ഒക്കെ, അശ്ലീലങ്ങളിലേക്ക് പോവാതിരിക്കുക, അതാണ് ഫർജിനോടുള്ള ഹക്ക്. മനസ്സിലായില്ലേ? ഇനി ഇനി ലിഹ്യൈഹി എന്ന് പറഞ്ഞല്ലേ, രണ്ട് താടിയല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹുമ അൽ അദുമാതു, എല്ലുകളാണ്. ഫി ജാനിബൈൽ ഫം, ഫം എന്ന് പറഞ്ഞാൽ വായ,
വായയുടെ രണ്ട് ഭാഗത്തായിട്ടുള്ള എല്ലുകളാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ കണ്ട ഒരു എല്ലുണ്ട്, ഇവിടെ ഈ എല്ലിമ്മലാണ്, ഈ എല്ല് രണ്ട് ഭാഗത്തുണ്ട് അല്ലേ, ഇതിലാണ് നമ്മളെ വായ അതിൻ്റെ അകത്താണ് നിലകൊള്ളുന്നത് അല്ലേ, ഇതാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ രണ്ട് എല്ലുകളാണ്. ഈ എന്തുകൊണ്ടുള്ള ഉദ്ദേശം, ഈ താടി ലഹിയൈഹി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കേട്ടോ. ഇനി വൽ മുറാദു ബിമ ബൈനഹുമ, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ അൽ ലിസാൻ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മുറാദ് എന്താണ് ഉദ്ദേശം? എന്താണ് ലിസാൻ? നാവ് എന്ന് വ്യക്തമായി പറയാതെ ഇവിടെ അത് രണ്ടിൻ്റെയും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള സാധനം എന്നാണ് പറഞ്ഞത്. ഒരവയവം അത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നാവ് ആണ്. വമ യത്താത്താ ബിഹി അന്നുത്തുഖു, അതുകൊണ്ട് ഉണ്ടാകുന്ന സംസാരവും. അപ്പോൾ നാവ് എന്ന് പറഞ്ഞാൽ നാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുണ്ടാകുന്ന മോശം സംസാരങ്ങൾ അത് ഒഴിവാക്കുക എന്നർത്ഥം. അതേപോലെ ആവശ്യമായ ഇടങ്ങളിൽ അതിനെ സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ സംസാരത്തിന് അത് ഉപയോഗപ്പെടുത്തുക എന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി വേറൊന്ന്, വബിമാ ബൈന റുജുലൈൻ, രണ്ട് കാലുകൾക്കിടയിൽ ഉള്ളത് എന്ന് പറഞ്ഞത് എന്താണ്? അൽ ഫർജ്, ഫർജ് ആണ്, ഫർജ് ലിംഗം ഗുഹ്യഭാഗം ആണ്. വഖാല ദാവൂദി, ദാവൂദി എന്നവർ പറഞ്ഞു അൽ മുറാദു ബിമാ ബൈന ലഹ്യൈനി അൽ ഫമു. ഇനി ദാവൂദി എന്നവർ പറഞ്ഞു രണ്ട് താടിയലകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞത് വായയാണ്, നാവാണെന്ന് പറഞ്ഞിട്ട് വായാണെന്ന് പറഞ്ഞിട്ട് രണ്ടാണെങ്കിലും ഒരേ ആശയം തന്നെ, മനസ്സിലായേ. അപ്പോൾ അതിൽ കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ കാല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഫയത്തനാവലു വല്ലഖ് വാല വല്ലഖില വഷുർബ വസായിറമായ ബിൽ ഫമി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള സംസാരങ്ങൾ മാത്രമല്ല, അക്വാൽ കൗലിൻ ജമ്മ് അക്വാൽ സംസാരം, കാല പറഞ്ഞു അല്ലേ സംസാരങ്ങൾ വാക്കുകൾ, വൽ അഖില തീറ്റ വഷുർബ കുടി വസായിറമായ ബിൽ ഫമി വിനൽ ഫിയാൽ, പിന്നെ നാവ് കൊണ്ട് ചെയ്യുന്ന മറ്റ് പ്രവർത്തികൾ, പല കാര്യങ്ങൾ നാവ് കൊണ്ട് ചെയ്യാം, നക്കാം പല കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ ചുംബിക്കാം, നിനക്ക് നാവ് ഉപയോഗപ്പെടുത്താം, ചുംബനത്തിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതൊക്കെ ഹറാം ചെയ്തതിലും ചെയ്യാം, ഹലാലിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും നാവുമായി, നാവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളുമാണ് ഇവിടെ ഉദ്ദേശം. അതിലെല്ലാം സൂക്ഷ്മത പാലിക്കണം. വെറും സംസാരം മാത്രമല്ല, ഒക്കാല ഒക്കാല അദ്ദേഹം പറഞ്ഞു വമൻ തഹ്ഫൽ മിൻ ദാലിക അമിന മിന ശരി കുല്ലിഹി. ഇനി ഈ നാവിനെ ഒരാൾ സൂക്ഷിച്ചാൽ അവൻ എല്ലാത്തരം ഷെറുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. ലിയന്നഹു ലം യബഖ ഇല്ല സംഉ വൽ ബസർ, പിന്നെ കാരണം ബാക്കി പിന്നെന്താ ചെവിയുടെ കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കഥ ഖാല ഖഫിയ അലൈഹി അന്നഹു ബഖിയ ബദുഷു ബിൽ യദൈൻ വ ഇന്നമ മഹ്മലുൽ ഹദീസ് അല അന്ന നുതഖ ബിൽ ലിസാൻ അസ്ലും ഫി ഹുസൂലി കുല്ലി മത്ലൂബ് ഫഇദ ലം യൻതഖ ബിഹി ഇല്ലാ ഫി ഖൈറിൻ സലീം. ഇനി ഇപ്പം നാവ് കൊണ്ടുള്ള സംസാരമാണ് പലതിൻ്റെയും ബേസായിട്ട് വർത്തിക്കുന്നത്. അതിന് ആണ് മറ്റു പലതിലേക്കും പിന്നീട് നയിക്കപ്പെടുന്നത്, പ്രവർത്തനങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്, മനസ്സിലായില്ലേ. ആദ്യം സംസാരത്തിൽ തുടങ്ങുന്നു, മനസ്സിലേ, പിന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി അവൻ ഖൈറായത് അല്ലാതെ സംസാരിക്കുന്നില്ലെങ്കിൽ സലിമ അവൻ രക്ഷപ്പെട്ടു, സലിമ രക്ഷപ്പെട്ടു, മനസ്സിലായില്ലേ. وقال ابن بطال, ابن بطال എന്നവർ പറയാണ് എന്ത് ദല്ലൽ ഹദീസ് അല അന്ന അഅ്ളമൽ ബലാഇ അലൽ മർഇ ഫി ദുനിയ ലിസാനുഹു വഫർജുഹു ഫമൻ വഖിയ ശർഹുമാ വഖിയ അഅ്ളമ ശർ. ഇബ്നു ബത്താൽ എന്നവർ പറയാണ് എന്ത് ദല്ലൽ ഹദീസ്, ഈ ഹദീസ് അറിയിക്കുന്നു, ഇത് ഹദീസിൽ പ്രൂഫ് തെളിവുണ്ട് എന്ത് അല എന്തിന്മേൽ അന്ന അഅ്ളമൽ ബലാഇ അലൽ മർഇ അഅ്ളമൽ ബലാഇ, അതായത് പരീക്ഷണങ്ങളിൽ ബഹുഭൂരിഭാഗവും, പരീക്ഷണങ്ങളിൽ മെജോറിറ്റിയും ഭൂരിഭാഗവും അലൽ മർഇ മനുഷ്യൻ്റെ കാര്യത്തിൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്നിടത്ത് മർഇ വന്നു, മർഇ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മർഅത്ത് സ്ത്രീ, മാൻ വുമൺ, മനസ്സിലായത്. അപ്പം ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനറലാണ്, മാൻ മനുഷ്യൻ മൊത്തത്തിൽ, സ്ത്രീയും പുരുഷനും ഇടും. അപ്പോൾ മനുഷ്യൻ്റെ ബലാ, മനുഷ്യന് വരുന്ന പരീക്ഷണങ്ങളിൽ ബഹുഭൂരിഭാഗവും സിംഹഭാഗവും ഫി ദുന്യ ഈ ലോകത്ത് ലിസാനുഹു അവൻ്റെ നാവാണ് വഫർജുഹു അവൻ്റെ ലിംഗം ആണ് അല്ലെങ്കിൽ അവൻ്റെ ഗുഹ്യഭാഗം പ്രൈവറ്റ് പാർട്ട് ആണ് ഫമം വുഖിയ ആരൊരുത്തൻ സൂക്ഷിക്കപ്പെട്ടുവോ കാക്കപ്പെട്ടുവോ ഷറഹുമാ അത് രണ്ടിൻ്റെയും തിന്മ അത് രണ്ടിൻ്റെയും ഷറ് ഷറ് ഖൈർ ഷറ് അല്ലേ ഖൈറും ഷറും വുഖിയ കാക്കപ്പെട്ടു അവൻ സൂക്ഷിക്കപ്പെട്ടു അഅ്ളമ ശർരി
അതായത് തിന്മയിൽ ബഹുഭൂരിഭാഗവും അവൻ കാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാവിൻ്റെയും ഈ ഗുഹ്യഭാഗത്തിൻ്റെയും തിന്മകളിൽ നിന്ന് ആരൊരുത്തൻ രക്ഷപ്പെട്ടുവോ അല്ലെങ്കിൽ കാക്കപ്പെട്ടുവോ എങ്കിൽ അവൻ ബഹുഭൂരിഭാഗം സിംഹഭാഗം തിന്മകളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം എന്നതാണ്. അസ്സലാമു അലൈക്കും.